നമസ്കാരം. വീണ്ടും കൂട്ടക്കൊലകൾ തന്നെയാണ് സംഭവിക്കുന്നത്. തെക്കൻ ഗാസയിൽ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ ആക്രമണം സംഭവിച്ചിരിക്കുകയാണ്. ആക്രമണത്തിൽ 40 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, 60 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഖാൻ യുനീസിലെ അൽ മവാസി ക്യാമ്പിന് നേരെയാണ് ആക്രമണം നടന്നത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ അൽ മവാസി മേഖലയിലെ 20 ടെന്റുകളാണ് തകർന്നു വീണത്. തീവ്രവാദികളെയാണ് ഇവർ കൊലപ്പെടുത്തുന്നതെന്നും കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും അവർ ഉന്നമിട്ടതൊക്കെ തന്നെയും അവരെയാണെന്ന് പറയുമ്പോഴും മരിച്ചു വീഴുന്നവരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും സാധു സ്ത്രീകളും സാധു ആൾക്കാരും മാത്രമാണ്. ഓരോ ദിവസം കഴിയും തോറും ഒന്ന് ജീവിച്ചു പോർന്നാൽ മതി എന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ ഗാസയിലെ പാവപ്പെട്ട എല്ലാവരും. അൽമവാസി മേഖലയിലെ 20 ടെന്റുകൾ തകർന്നപ്പോൾ തകർന്നത് 20 കുടുംബത്തിൽ കൂടുതലാണ്. ക്യാമ്പിനുള്ളിൽ ഗർത്തവും രൂപപ്പെട്ടു. ആക്രമണത്തിൽ ക്യാമ്പിലെ പല ടെന്റുകളിലായി കഴിഞ്ഞിരുന്ന നിരവധി കുടുംബങ്ങൾ മണ്ണിനടിയിലായി. സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്ന ഇടത്താണ് കടന്നാക്രമണം ഉണ്ടായത്. മരണസംഖ്യ ഉയർന്നേക്കാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ തന്നെ വ്യക്തമാക്കി. തെക്കൻ ഗാസയിൽ ഇസ്രായേൽ നിശ്ചയിച്ചിട്ടുള്ള മാനുഷിക മേഖലയിൽ ഒറ്റ രാത്രി കൊണ്ട് നടത്തിയ വ്യോമാക്രമണത്തിന്റെ ലക്ഷ്യങ്ങൾ 3 മുതിർന്ന ഹമാസ് താരങ്ങളെയാണെന്ന് പറയുന്നു. ഹമാസ് പ്രവർത്തകരാണെന്ന് IDF പറഞ്ഞിരുന്നുവെങ്കിലും കൊല്ലപ്പെട്ടതെല്ലാം തന്നെ പാവങ്ങളെന്ന് വീണ്ടും പറഞ്ഞേ മതിയാകൂ. അതാണ് അതിന്റെ യഥാർത്ഥ വശം. ഹമാസിന്റെ വ്യോമസേനയുടെ തലവൻ സമീർ ഇസ്മായിൽ ഖാദർ അബു ദഖ എന്നാണ് സൈന്യം അവരെ നാമകരണം ചെയ്തപ്പെട്ട് വിളിക്കുന്നത്. പിന്നാലെ ഹമാസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ നിരീക്ഷണത്തിന്റെയും ലക്ഷ്യങ്ങളുടെയും തലവനായ ഒസാമ തബാഷ്, ഹമാസിന്റെ മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥനായ ഐമാൻ മഫൂഹും ആണ് മറ്റുള്ളവരും. ഇവരൊക്കെ തന്നെയാണ് ഉന്നമിട്ടിരിക്കുന്നതെങ്കിലും ഇവരെ തന്നെയാണ് ഉന്നം വയ്ക്കുന്നതെന്ന് വീണ്ടും വീണ്ടും അവർ പറയുമ്പോഴും ഒഴിപ്പിച്ചു കളഞ്ഞവരെല്ലാവരും മരിച്ചവരെല്ലാവരും പാവപ്പെട്ട കുട്ടികളും സ്ത്രീകളുമാണ്. ഒക്ടോബർ 7 കലാപം, അത് നമ്മൾ ആർക്കും മറക്കാൻ സാധിക്കില്ല. അത് സംബന്ധിച്ചു അങ്ങനെ ഒക്ടോബർ 7 കലാപവും അടുത്ത മാസങ്ങളിൽ ഗാസയിലും ഇസ്രായേലിനെതിരെയും സൈനികർക്കെതിരായ മറ്റ് ആക്രമണങ്ങളിലും മൂവരും നേരിട്ട് പങ്കെടുത്തവരാണ്. കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഹമാസ് തോക്കുധാരികളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഗാസ സിറ്റിയിൽ ഒരു വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 5 പേർ കൂടി കൊല്ലപ്പെട്ടു. ശനിയാഴ്ച 28 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഫലസ്തീനിലെ മെഡിക്കലുകൾ തന്നെ അറിയിച്ചു. ടാങ്ക് വിരുദ്ധ റോക്കറ്റുകളും മോട്ടോർ ബോംബുകളും ഉപയോഗിച്ച് ഗാസയിലുടനീളം ഇസ്രായേൽ സൈനികരുമായി യുദ്ധം ചെയ്തതായും ചില സംഭവങ്ങളിൽ ടാങ്കുകളും മറ്റ് സൈനിക വാഹനങ്ങളും ലക്ഷ്യമിട്ട് ബോംബുകൾ പൊട്ടിച്ചതായും ഹമാസ്, ഇസ്ലാമിക് ജിഹാദ്, ഫതക് ഗ്രൂപ്പുകളിൽ സായുധ വിഭാഗങ്ങൾ പറഞ്ഞു. ഖത്തർ, ഈജിപ്ത്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയുൾപ്പെടെയുള്ള മധ്യസ്ഥർ വെടിനിർത്തൽ ബ്രോക്കർ ചെയ്യുന്നുണ്ടെങ്കിലും അത് പരാജയപ്പെട്ടതിന് 2 കക്ഷികളും പരസ്പരം കുറ്റപ്പെടുത്തുന്നത് തുടരുന്നു. US ഒരു പുതിയ നിർദ്ദേശം അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ്. എന്നാൽ വശങ്ങൾക്കിടയിലുള്ള വിടവുകൾ വിശാലമായി തുടരുന്നതിനാൽ തന്നെ ഒരു വഴിത്തിരിവിന്റെ സാധ്യത മടങ്ങിയതായി തന്നെ അവർ പറയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദമായ നിർദ്ദേശങ്ങൾ നൽകുമെന്ന് അമേരിക്കയുടെ ചീഫ് നെഗോഷിയേറ്ററായ CIA ഡയറക്ടർ കൂടിയായ വില്യം ബേൺസ് ലണ്ടനിൽ നടന്ന ഒരു പരിപാടിയിൽ പറഞ്ഞു. ഫലസ്തീൻ ഗാസ മുനമ്പിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 48 മണിക്കൂറിനുള്ളിൽ 61 പേർ കൊല്ലപ്പെട്ടുവെന്ന മെഡിക്കൽ റിപ്പോർട്ട് ആദ്യം പുറത്തു വന്നപ്പോൾ തന്നെ വിദഗ്ധരെല്ലാവരും പറഞ്ഞു ഇത് മനഃപൂർവ്വം നടന്ന കൂട്ടക്കൊല എന്ന് തന്നെ. യുദ്ധം തുടങ്ങി 11 മാസങ്ങൾ പിന്നിട്ടിട്ടും സംഘർഷം അവസാനിപ്പിക്കുന്നതിനും ഗാസയിൽ തടവിലാക്കിയ ഇസ്രായേലികളെയും വിദേശികളെയും ഒക്കെ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നതിനുമായി വെടിനിർത്തൽ കരാർ ഒപ്പിടാൻ നിരവധി നയതന്ത്ര നയങ്ങൾ ഇതുവരെ പരാജയപ്പെട്ടു. കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളെ പാർപ്പിച്ചിരിക്കുന്ന 2 സ്കൂളുകൾക്ക് നേരെയാണ് വ്യോമാക്രമണം തന്നെ സംഭവിച്ചത്. ഇതിൽ 1 ഗാസ സിറ്റിയിലും മറ്റൊന്ന് ജബാലിയയിലും കുറഞ്ഞത് 12 പേർ കൊല്ലപ്പെട്ടതായി തന്നെ ഫലസ്തീൻ വൈദ്യന്മാർ പറഞ്ഞു. ഗാസയിൽ വെടിനിർത്തൽ വേണമെന്ന ആവശ്യത്തെ തുടർന്ന് പിന്തുണച്ചുകൊണ്ട് വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് എത്തിയിരിക്കുകയാണ്. ഇന്ത്യ GCC വിദേശകാര്യമന്ത്രിമാരുടെ ആദ്യ യോഗത്തിൽ സംസാരിക്കവെയാണ് സംഘർഷത്തെ തുടർന്ന് ഇന്ത്യ നിലപാട് വിശദീകരിച്ചത്.